ബിരിയാണി ലോകത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ബിരിയാണി. ഓരോരോ നാടിനും അതിൻ്റെതായ സ്റ്റൈൽ ഒരു ബിരിയാണി ഉണ്ടാവും. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താമെന്ന് കേരളത്തിൽ ബിരിയാണിക്ക് ഒട്ടും ഫേമസ് അല്ലാത്തൊരു നാട്ടിലെ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമ്മൾ ഇന്നുള്ളത് ചേർത്തലയിലാണ്. അപ്പോൾ എറണാകുളത്ത് നമ്മൾ ചേർത്തലയിലേക്ക് പോയി, ഹൈവേ നിന്ന് ലെഫ്റ്റ് എടുത്ത് ടൗണിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു ചെറിയ കട ഉണ്ട്, ഗാന്ധിസ്. ഗാന്ധിസ് ഒരു ചെറിയ ഷോപ്പാട്ടോ. അപ്പം ഇവിടെ വളരെ ലിമിറ്റഡായ മെനു ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പൊറോട്ട, ചിക്കൻ, ബീഫ്, കുറച്ച് ഐറ്റംസ് മാത്രം. വളരെ ചെറിയ മെനുവാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും എത്ര ചെറിയ മെനുവാണ് ഇവിടെ ഉള്ളതെന്ന്. പക്ഷേ ഈ മെനുവിൽ ഏറ്റവും ഫേമസ് ബിരിയാണിയാണ്. ഏകദേശം 45 വർഷമായിട്ട് ഇവർ ബിരിയാണി വിൽക്കുന്നുണ്ടെന്നും ഈ ഷോപ്പ് ഇവിടെ ഈ ചെറിയ ഷോപ്പായിട്ട് ഒരു രാജഭരണം മുതലേ ഇവിടെ ഉണ്ടെന്നും എനിക്ക് പറഞ്ഞു തന്നത് ഇതിൻ്റെ ഓണറുകൾ ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ഹാഫ് പോർഷൻ ബീഫ് ബിരിയാണിയും ഹാഫ് പോർഷൻ ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തു. കാരണം ഇവിടുത്തെ ബിരിയാണി നമ്മൾ കേട്ട് വന്നാണ്, എന്ത് ടേസ്റ്റ് ഉണ്ട് നമുക്കറിയില്ല. ചേർത്തല ഭാഗത്ത് പൊതുവേ മീൻ വിഭവങ്ങൾക്കാണ് ഫേമസ് എന്ന് എല്ലാവർക്കും അറിയാം. മധുചേട്ടൻ്റെ കടയും ദിലീപേട്ടൻ്റെ കടയൊക്കെ ഞാൻ മുന്നേ വീട് ചെയ്തിട്ടുമുണ്ട്. അപ്പം ബിരിയാണിയുടെ റൈസിൽ നമുക്ക് ഈ ഗ്രേവി കൂട്ടി കഴിക്കുമ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ബിരിയാണീൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ബിരിയാണീൻ്റെ കൂടെ നമുക്കിവിടെ ബോയിൽ ചെയ്ത എഗ്ഗുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, ആസ് യൂഷ്വൽ നമുക്ക് തൈരുമുണ്ട്. അപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു വളരെ വ്യത്യസ്തമായ ബിരിയാണിയാണ്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഫേമസായ മലബാർ ബിരിയാണിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ റൈസിലാണ് ഇവിടെ ബിരിയാണി പ്രിപ്പയർ ചെയ്യണത്. പക്ഷേ ലോകത്ത് പല സ്ഥലത്തും ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത് വലിയ റൈസിലാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇതിൻ്റെ മീറ്റ് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഗ്രേവി അടിയിൽ. അതായത് മാഞ്ഞാലി ബിരിയാണി സ്റ്റൈലിൽ ബീഫിൻ്റെയും ചിക്കനും ഗ്രേവി പ്രിപ്പയർ ചെയ്ത് റൈസ് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് നമുക്ക് സെർവ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. ഒന്നിച്ച് ദം ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മീറ്റിൻ്റെ ക്വാളിറ്റി ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ടേസ്റ്റ് വൈസും ഞാൻ ഹാപ്പിയാണ്. മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്കിതിൽ ക്യാരറ്റും പൈനാപ്പിളൊക്കെ കാണാൻ പറ്റും. കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളിലും ബിരിയാണിയിൽ പൈനാപ്പിൾ പ്രിഫർ ചെയ്യുന്നില്ല. എങ്കിലും തെക്ക് ഭാഗത്തേക്ക് പോകും തോറും ഞാനിത് കണ്ടിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ എസൻസാണ് ഞാൻ മാഞ്ഞാലി ബിരിയാണിയിൽ ടേസ്റ്റ് ചെയ്തെങ്കിൽ ഇവിടെ റിയൽ പൈനാപ്പിളാണ് കാണാൻ പറ്റിയത്. അപ്പം മീറ്റിൻ്റെ മസാലയെ കൂടെ ഒരു ചെറിയ മധുരത്തിന് വേണ്ടി പൈനാപ്പിൾ കിട്ടുന്നത് സംഭവം ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. അപ്പം മലബാർ ഭാഗത്താണെങ്കിൽ അത് കിസ്മിസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നെങ്കിലും ഇവിടെ അത് പൈനാപ്പിളാന്നേ ഉള്ളൂ. അപ്പം മലബാർ ഭാഗത്തിലെ ഒരാൾക്ക് ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബിരിയാണി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. പക്ഷേ ഒരു ബിരിയാണി ലവർ എന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ ഒരു ഫുഡ് എന്തുസിയാസ് എന്ന രീതിക്ക് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ബിരിയാണികൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബീഫും ട്രൈ ചെയ്തു, ചിക്കനും ട്രൈ ചെയ്തു. ഇനി മറ്റൊരിക്കൽ കൂടി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ബിരിയാണി ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.